കുറച്ച് ദിവസം മുമ്പ് ഗ്രാനി നമ്മളെ ഏതൊരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ രണ്ട് മൂന്ന് താക്കോലൊക്കെ ഇട്ടിട്ടാണ് ആ ഡോറങ്ങ് തുറന്നത്. ആ താക്കോലൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടി. അതൊക്കെ തപ്പിപ്പിടിക്കുന്ന ഇടയിലാണ് അവിടെ ഒരു കാറ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് അത് കംപ്ലൈൻ്റ് ആയ വല്ല കാറാവുമെന്ന്. പിന്നീടാണ് മനസ്സിലായത് ആ കാറ് സ്റ്റാർട്ടാവുകയൊക്കെ ചെയ്യും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ആ കാറങ്ങ് പോയിട്ട് അടിച്ചു മാറ്റിയേക്കാം. നമ്മളങ്ങനെ ഇവിടെ എണീറ്റുണ്ട്. ഇനി വേഗം പോയിട്ട് കാർ അടിച്ചു മാറ്റണം. ഈ കാറങ്ങനെ വെറുതെ അടിച്ചു മാറ്റാൻ പറ്റില്ല. അതിൽ പാർട്സ് ഒന്നുമില്ല, ബോഡി മാത്രമുള്ളൂ. ഇനി അതിൻ്റെ എൻജിന്, ബാറ്ററി, തേങ്ങ, മാങ്ങ, ചക്ക, ഓ അതേ ഗ്രാനി വരുന്നു. ആ കാറിൻ്റെ എല്ലാ പാർട്സും കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഒരു തണ്ണിമത്തം കിട്ടി. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ അകത്തൊന്നുമില്ല. ഇനി തണ്ണിമത്തൻ്റെ അകത്ത് എന്തുട്ടാണാവോ? ഇതിൻ്റെ അകത്ത് മാസ്റ്റർ കീ കിട്ടിയെ. നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആദ്യം കിട്ടുക. ഇവിടെ ഒരു റഞ്ച് കിട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് താഴ്ത്തിക്കിടാം. ഓ ദേ ഗ്രാനി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. താൻ പാർട്സ് എവിടെ പോയിട്ട് വെച്ചാലും ഞാനത് പോയിട്ട് കണ്ടുപിടിക്കും. ഈ ഡ്രോയേഴ്സിനകത്ത് എന്തുട്ടുള്ളത്? അതിൻ്റെ അകത്തൊന്നുമില്ല. ഗ്രാനിയെ എന്തുട്ടെങ്കിലൊക്കെ വെച്ചുവിട അതിൻ്റെ അകത്ത്. എനിക്ക് വേഗം പോവാലോ അങ്ങനെയാണെങ്കിൽ. ഇതിൻ്റെ അകത്തും ഒന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്ത് എന്തുട്ടുള്ളത്? ഓ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടെ രണ്ട് പാർട്സ് കിട്ടി. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് നോക്കി നോക്കാം. ഇത് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കിക്കൂടെ. ആ ഇവിടെ കാർക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലോസറ്റിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഗ്രാനിയുടെ കാറ്. ഇതാണ് നമ്മളിന്ന് എടുത്തു കൊണ്ടുപോകാൻ പോണേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗ്രാനിയുടെ ഒരു വട്ടം മായ്ക്കണം. എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇനി ഗ്രാനി ഇവിടെ വരണവരെ വെയിറ്റ് ചെയ്യാം. ഗ്രാനി അങ്ങനെ അകത്തേക്ക് ചെന്നിട്ടുണ്ട്. ഇനി അതിനെ പുറത്തിട്ട് കുറ്റിടാം. നമുക്ക് ദേ കാണുന്ന വെപ്പൺ കീ എടുത്തിട്ട് വേഗം പോയിട്ട് വെപ്പൺ എടുക്കാം. നമുക്കങ്ങനെ ഇവിടെ വെപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഡ്രോവേഴ്സ് ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ അകത്തൊന്നുമില്ല. ഇവിടെ നിന്നൊരു മീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് എട്ടുകാലിക്ക് കൊടുക്കണ്ടേ? അത് നമുക്ക് പിന്നെ പോയിട്ട് കൊടുക്കാം. ആ എട്ടുകാലിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഒരു കീ വേണം. അത് എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല. ഗ്രാനി ഇപ്പോൾ എണീറ്റുണ്ടാവും. രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞു. നമുക്കങ്ങനെ സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഒരു സേഫ് കീ കിട്ടിയിട്ടുണ്ട്. ഇനി സേഫ് പോയിട്ട് തുറക്കണം. സേഫിൽ നിന്ന് മറ്റേ കാറിൻ്റെ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ മൂന്ന് പാർട്സ് ആയി തോന്നുന്നുണ്ട്. ഇനി പെട്രോളും വേണം, പിന്നെ ഒരു നീല കളർ കീയും. അതുകൂടിയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി അത് പോയിട്ട് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ പാട്. ദേ അവിടെ പെട്രോൾ ക്യാൻ ഇരിക്കുന്നുണ്ട്. നമുക്കത് പോയിട്ട് എടുക്കണം. അതിന് മുൻപ് അവിടെ ഒരു ക്യാമറഇരിക്കുന്നുണ്ട്. അത് തല്ലി പൊട്ടിക്കണം. അതങ്ങനെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഡോർ അടയില്ല. ഈ പെട്രോൾ ക്യാൻ എടുത്ത് താഴത്തേക്ക് എറിയാം. ഓ ഗ്രാനി അടിയിലുണ്ടായിരുന്നു. അതിൻ്റെ തലമിളക്ക് എറിയായിരുന്നു. അപ്പോഴേക്കും കയറി വന്നത്. ഞാൻ ഇവിടെ ചെക്ക് ചെയ്തിട്ടില്ല. ഇതിനകത്തൊന്നുട്ടാണാവോ? ഓ ഇവിടെ മറ്റേ കിണറ്റിലും വെള്ളം കോരണ സംഭവമുണ്ട്. ഇവിടെ ഒന്നുമില്ല, ആ ടെഡിമേറ് മാത്രമുള്ളൂ. ഇനി ഇതും കൊണ്ട് കിണറിൻ്റെ അവിടേക്ക് പോവാം. ഇവിടെ കിണറ്റിന് മറ്റേ എൻജിൻ്റെ പാട്ടാണ് കിട്ടിയേ. ഞാൻ ഇതിൻ്റെ കുറച്ച് വിട്ടുപോയി. ഗ്രാനി ആ വണ്ടിയുടെ എൻജിൻ വരെ ഊരി വെച്ചു. അതാണ് സംഭവം. ഈ കട്ടിങ് പ്ലേസ് ഇവിടെ കൊടുക്കണ്ടായിരുന്നു. ഞാനിത് കുറെ നേരമായിട്ട് തപ്പി നടക്കുക. ആ നേരെ കാണുന്ന ഫോട്ടോയുടെ പിന്നിൽ ഒരു ലിവർ ഉണ്ട്. അത് തിരിച്ചു കഴിഞ്ഞാൽ ഗ്രാനിയുടെ മോളെ കാണാൻ പറ്റും. ഈ പുതിയ അപ്ഡേറ്റിൽ അതിന് ജീവൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിന്നൊരു സ്പെഷ്യൽ കീ കിട്ടി. ഇനി നമുക്ക് എട്ടുകാലിയുടെ കാര്യം നോക്കാം. ഇവിടെ നിന്ന് സാധാരണ പാറ്റ്ലോക്കി കിട്ടാറുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വീട് ഒന്നും കൂടിയും പോയിട്ട് തപ്പണം. ഓ ഇവിടെ നിന്ന് ആ ബേർഡ് സീഡാണ് കിട്ടിയേ. ഇനി ഇതും കൊണ്ടിട്ട് ആ കാക്കയുടെ അടുത്തേക്ക് പോകണം. ഇവിടെ നിന്ന് എനിക്ക് പ്ലേ ഹൗസ് കീ കിട്ടി. ഇനി നമുക്ക് പ്ലേ ഹൗസ് തുറന്നിട്ട് അവിടെ കോഗിയിലൊക്കെ എടുത്ത് വയ്ക്കണം. ഗ്രാനി ഇപ്പോൾ എണീറ്റുണ്ടാണോ? മിക്കവാറും ഒന്നും കൂടി മയക്കേണ്ടി വരും. ഇനി വേഗം പോയിട്ട് പ്ലേ ഹൗസ് തുറക്കാം.
അങ്ങനെ അവിടെ പാഡ്ലോക്കി കെട്ടി. ആദ്യം വണ്ടിയുടെ ബാറ്ററി വെച്ചു കൊടുക്കാം. ബാറ്ററി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്രോൾ അടിക്കാം. അത് ഫുൾ ടാങ്ക് തന്നെ അടിച്ചേക്കാം. ഇനി വഴിയിൽ വെച്ചിട്ട് വണ്ടി നിന്ന് പോകണ്ട. ഇനി വണ്ടിയുടെ എൻജിൻ പാട്ട് വെച്ചു കൊടുക്കാം. അത് വെച്ചിട്ട് പാഡ്ലോക്കി എടുത്തിട്ട് ആ ഷട്ടർ അങ്ങ് തുറന്നേക്കാം. ആ ഷട്ടറും കൂടി അങ്ങനെ തുറന്നുണ്ട്. ഇനി സ്പാർക്ക് പ്ലഗ് വെച്ചു കൊടുക്കാം. അതെവിടെയായിരുന്നു വെക്കേണ്ടത്? അതും കൂടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി റഞ്ചെടുത്തിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഡോറങ്ങ് തുറക്കാം. ഓ, ആ ഡോറ് പൊളിഞ്ഞു വീണല്ലോ. ആ എന്തെങ്കിലും ആട്ടെ, ഒരു ഡോറ് പോയാലും സീനൊന്നുമില്ലേ. അപ്പോൾ ഇതാണ് കാറ്. കാറിന് ടയറൊക്കെ ഉണ്ട്. ഞാനിനി വിചാരിച്ച ടയറും കൂടി ഇവിടുത്തെ വെക്കേണ്ടി വരുന്നു. ഇനിയിപ്പോൾ സീനൊന്നുമില്ല. നമുക്കിനി കാർക്ക് എടുത്തിട്ട് വേഗം സ്ഥലം വിടാം. എന്നാൽ പിന്നെ നമുക്ക് വണ്ടി എടുത്ത് സ്ഥലം വിടാം. ഗ്രാനി, ശരിയപ്പോ, ഇനി നമ്മൾ ഒരിക്കലും കാണാൻ പോകണമെന്നില്ല. തൻ്റെ വണ്ടി ഞാൻ എടുത്ത് പോവാണ്. വിരോധമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഗ്രാനിയുടെ കാർ എടുത്തിട്ട് സ്ഥലം വിട്ട്. ഗ്രാനിയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ കാറങ്ങ് കൊണ്ടുപോയി. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.